ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിംഗ് കാര്യങ്ങൾ കൺസീൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മൊത്തം തന്നെ കൺസീലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം ഈ കൺസീൽ ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ക്ഷതം കാര്യങ്ങൾ അതായത് സേഫ്റ്റി കാര്യങ്ങൾ സംഭവിക്കില്ല സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കാരണം വാർക്കയുടെ അകത്തൂടെ പൈപ്പിടുന്നതിനേക്കാൾ നല്ലത് ഈ പറയുന്ന രീതിയിൽ ഭിത്തി കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു എട്ട് ഇഞ്ചോ പത്ത് ഇഞ്ചോളം ഭിത്തിയുടെ കനം വരുന്നുണ്ടാവും ഈ കിത്തിയുടെ നിന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ാണ് നമ്മൾ ഈ പറയുന്ന കട്ടിങ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അത്രയും പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ വയറിംഗ് കാര്യങ്ങൾ ചെയ്യാം ഇൻഡക്ഷൻ മൂലം ഉള്ള കറണ്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും വാർക്കേടെ അതായത് മെയിൻ സ്ലാബിലൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ അതായത് ഏറ്റവും ടോപ്പിലാണെങ്കിൽ ആ ചൂട് അത്രയും ചൂട് തന്നെ വയറിലേക്ക് എഫക്റ്റ് ചെയ്യും അത് റെസിസ്റ്റൻസിനെ ബാധിക്കും കറണ്ട് ചാർജ് കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുമാത്രമുള്ള വയറുകൾ അതായത് നമുക്ക് വാർക്കേടകത്തൂടി ഇടുന്ന പൈപ്പിന് ഒരു പരിധി ഉണ്ട് അത് എണ്ണം കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർക്കയുടെ ബാധിക്കും വാർക്കേടെ സ്ട്രെസ് മത്തിനെ ബാധിക്കും മെയിൻ സ്ലാബിനെ തന്നെ ബാധിക്കും അത് കൂടാതെ തന്നെ ഇടുന്ന പൈപ്പുകളിലൂടെയുള്ള വയറിംഗ് കാര്യങ്ങൾ വളരെ എണ്ണം കൂട്ടി വലിച്ചുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവും ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഷോർട്ട് ഷോർട്ടാവാനുള്ള ചാൻസ് അതായത് ഓവറായിട്ട് ചൂട് വരുന്ന ഏരിയയാണ് ഈ പറയുന്ന മെയിൻ സ്ലാബിൻ്റെ ഏരിയ ആയിരുന്നു ആ ഏരിയയിൽ അത്രയും ചൂട് തന്നെ ആ വയറിൽ എഫക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ റെസിസ്റ്റൻസ് ഹൈ എമോ ഹൈ ചൂട് കൂടി കഴിഞ്ഞാൽ ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ചുവലയിൽ ചൂട് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ റെസിസ്റ്റൻസ് ഹൈ ആവും റെസിസ്റ്റൻസ്

കറണ്ട് പ്രശ്നം വരും റെസൻസ് കൈയാവുന്ന സമയത്ത് കറണ്ട് ഡ്രോപ്സ് കൂടുതൽ വരും അപ്പോൾ അങ്ങനെ കറണ്ട് കൈ അപ്പോൾ ഓൾറെഡി ആ വയറ് കത്തി പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ വിത്തി കട്ട് ചെയ്ത് തന്നെ ഇടുന്നതാണ് ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത് വിത്ത് കട്ട് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാക്സിമം സോൾവ് ചെയ്യുക അതുമാത്രമല്ല എന്തെങ്കിലും ഒരു വയറ് ഏ സിയൊക്കെ സെപ്പറേറ്റ് വലിച്ചെടുക്കണമെങ്കിലോ പിന്നീട് എന്തെങ്കിലും ഒരു വയറ് കാര്യങ്ങളൊക്കെ വളരെ സിംപിളായിട്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പത്തോ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൂടിയും നമുക്ക് അതിലൂടെ സിംപിളായിട്ട് വയർ വലിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾ കണ്ടിട്ടാകും പഴയ രീതിയിലുള്ള പാർക്കിടെ അകത്തൂടി പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വയർ നമ്മൾ എക്സ്ട്രാ ഒരു റൂമിലേക്ക് ഒരു എ സി വെക്കുന്നതിനോ കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ ഒരു വയർ വലിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് കിട്ടാറില്ല കാരണം കംപ്ലീറ്റ് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടാവും ആ കിടക്കുന്ന വയറുകൾ അങ്ങനത്തെ അവസ്ഥയിൽ തന്നെയായിരിക്കും കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഭിത്തി കട്ട് ചെയ്ത് ബിത്തിലൂടെ വയറിംഗ് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് അതായത് പി വി സിയുടെ ജംഗ്ഷൻ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു വയർ എക്സ്ട്രാ വലിക്കണം എന്നുണ്ടെങ്കിലും കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും വളരെ സിംപിളായിട്ട് തന്നെ കൈകാര്യം യും ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും സേഫ്റ്റി മാത്രമല്ല വയറ് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുന്ന ഒരു ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാൽ ഇന്നത്തെ കാലത്ത് എൽ ഇഡികൾ ആയതുകൊണ്ട് ചെറിയ ഇൻഡക്ഷൻ കറണ്ട് വരുന്ന സമയത്ത് എൽ ഇ ഡി ബ്രൈറ്റായിട്ട് തെളിഞ്ഞെടുക്കും അതിന്റെ മെയിൻ കാരണം ആവശ്യമായ അധികം പൈപ്പ് ഇടാതെ അതിലൂടെ ടൈറ്റ് ചെയ്ത് വയർ വലിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം എന്നാൽ ഇപ്പോൾ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പൈപ്പിൻ്റെ എണ്ണം കൂട്ടിയിൽ ആവശ്യമായിട്ട് വയറ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണണ്ട അത് ആ കംപ്ലയിൻറ്റ് വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആണ് അത് മാറ്റി എടുക്കാന്ന് പറയുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാൽ ലൈറ്റ് തെളിയുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ റിസ് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ വളരെ ഹൈ ആയിരിക്കും വയറുകൾ കംപ്ലീറ്റ് വലിച്ചു മാറ്റി ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമേ തന്നെ വയറിങ് ചെയ്യുന്നത് സമയത്ത് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ പൈപ്പ് കാര്യങ്ങൾ എണ്ണം കൂട്ടി അടിച്ച് വയർ ടൈറ്റില്ലാതെ വലിച്ചാൽ ഈ പ്രശ്നം മാക്സിമം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ